അങ്ങനെ മാളു സാരി ഉടുത്തൊരു സുന്ദരി കുട്ടി ആവാൻ വേണ്ടി വന്നാക്കിന് എന്തായാലും എന്തായി തീരുമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് കണ്ടന്റ് വീഡിയോ ഒന്നും ഇല്ലട്ടാ. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് ആലുവയില്. ഒരു ഫംഗ്ഷനില് അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചാകണം ആരെയാണ്? നന്ദസ് ഫാമിലിയാണ്. അപ്പൊ ഒരാളും കൂടി ഉണ്ട്, അമ്മയുണ്ട്, അമ്മ വീട്ടിലാണ്. അപ്പൊ മാളുവിന് എന്താ അവര് സാരി എടുത്തു വന്നെന്ന് ഒരാഗ്രഹം പറഞ്ഞു. സാരി എടുത്തു വന്നെങ്കിൽ വിലാസിനിയായി മാറുന്നത് കൊണ്ടും മാളുവിന് വിലാസിനിക്ക് വേണ്ടി സാരി എടുക്കാൻ മാത്രം അറിയാവുള്ളൂ. അത് പ്രായവരും എടുക്കുന്ന പോലെ ഞാൻ നിനക്കും എടുക്കത്തില്ല. ഗോൾഡൻ ബ്യൂട്ടി പാർലറിലെ രഞ്ജി ചേച്ചി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞു നീ ഇടുവാ, നമുക്ക് റെഡി ആക്കി തരാം. അങ്ങനെ മാളു സാരി കൊടുത്തൊരു സുന്ദരി കുട്ടി ആവാൻ വേണ്ടി വന്നാക്കിന് എന്തായാലും എന്തായി തീരുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും അതിന്റെ ആ ഒരു വീഡിയോ ഉണ്ടാ. അങ്ങനത്തെ ഒരുങ്ങാനായിട്ട് ഞാൻ ചെല്ലണ്ടാ. എന്നെ നോക്കി രഞ്ജു ചേച്ചി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ രാവിലെ 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയപ്പോ 11:30 ആയിട്ടാ. അങ്ങനെ രഞ്ജു ചേച്ചിനോട് വർത്തമാനം പറഞ്ഞ് അകത്ത് കയറിയപ്പോഴാണ് അവിടെ ഫോട്ടോഷൂട്ടിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ബ്രൈഡലിൻ്റെയും അതേപോലെ തന്നെ റിസപ്ഷൻ്റെയും ഫോട്ടോഷൂട്ടിൻ്റെ ഒരുക്കങ്ങൾ നടപ്പുണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിട്ടുണ്ട് അവരെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതെ ഞാൻ അതും കൂടി ഒന്ന് ഇതിൽ കാണിച്ചു തരാട്ടാ. അതേ ഇതാണ് വെഡ്ഡിങ് ലുക്കിന് വേണ്ടി ഒരുങ്ങിയത്. നല്ല രസമില്ലേ കാണാൻ? ആ സാരിയുടെയും ബ്ലൗസിൻ്റെയും കളർ കോമ്പിനേഷനും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓർണമെൻറ്റ്സും അതിന് മാച്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അതായത് റിസപ്ഷൻ്റെ ആയിരുന്നു കേട്ടോ. റിസപ്ഷൻ്റെ ഒരു സിമ്പിൾ മാലയൊക്കെ ഇട്ട് അത് നല്ലൊരു ഭംഗി, ഒരു ബ്ലാക്ക് കളറിലെ ഗൗണും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ അതാണ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പതേ അവരുടെ വർക്കുകളെല്ലാം കഴിഞ്ഞു, അവരുടെ ഫൈനൽ ലുക്കാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഞാനിതിൽ 2 ലുക്കും കാണിച്ചു തരാം, അവരുടെ വർക്ക് ചെയ്ത 2 ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഈ വർക്കിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ സുന്ദരികളാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ രഞ്ജു ചേച്ചിയുടെ നമ്പർ താഴേക്ക് കൊടുത്തേക്കാം. ഈ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, അവർ നിങ്ങളെ നല്ല സുന്ദരി കുട്ടികളാക്കി തരും. അത് ഏത് ഫംഗ്ഷന് വേണ്ടിയായാലും. ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? അതേ ഞാൻ സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പോഴത്തേക്കും പിന്നെ ഏട്ടായും അമ്മയൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയിട്ടാ. സത്യം പറഞ്ഞ ഇത്രയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ ഒരു വേദിയിൽ കയറിയിരിക്കാനുള്ള ഒരു ഭാഗ്യം തന്ന നിങ്ങളോടും അതോടൊപ്പം ദൈവത്തിനോടും ഉണ്ട് ആദ്യം നന്ദി പറയേണ്ടത്. ഞങ്ങളവിടെ ചെന്ന് ആദ്യം തന്നെ അവരെ അമ്മേനെയാണ് സംസാരിക്കാനായിട്ട് വിളിച്ചത്. അങ്ങനെ അമ്മ ചെന്നു, അമ്മക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അമ്മയും മാളും എൻ്റെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തു. പിന്നീട് അവിടുത്തെ ഇനോഗ്രേഷൻ്റെ സമയമായി, അമ്മയാണ് അവിടെ നിലവിളക്ക് കൊളുത്തി ആ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ആലുവയിലുള്ള റൈസ് ആൻഡ് ഷൈൻ എന്ന പ്ലേയർ സ്കൂളിൻ്റെ 5-ാമത്തെ വാർഷികാഘോഷമാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായിട്ടാ, ഇവിടുത്തെ മിസ്സും സ്റ്റാഫുകളും ആ കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധം, എന്താ പറയുക, സ്വന്തം മക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് അവർ നോക്കുന്നത്. കാരണം ആ കുട്ടികൾക്ക് അത്രയും ഇഷ്ടമാണ് ഇവിടുത്തെ സ്റ്റാഫുകളെയും മിസ്സുമാരെയും. കരയുമ്പോൾ തന്നെ അവർ വന്ന് ഓടിയെടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്നേഹവും അവർ തമ്മിലുള്ളൊരു ബന്ധവും നമുക്ക് മനസ്സിലായിട്ടാ. പിന്നെ അതേ കുഞ്ഞിക്കുട്ടികളുടെ കലാപരിപാടികളും അവിടെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുമക്കളെ ഈ ഒരു രീതിയിലോട്ട് അവരെ കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ അവരെന്തോരം എഫർട്ട് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു മിസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നട്ടാ, എനിക്കത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ധൈര്യമായി ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചോളൂ, അവർ ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതരാണെന്ന വാക്ക്, ആ ഒരു വാക്കിലുണ്ട് അവിടുത്തെ കെയറിങ്ങും സ്നേഹവും എല്ലാനും. അപ്പോൾ അതെ ഈ ഒരു സ്കൂളിലോട്ട് നിങ്ങളുടെ മക്കളെയും വിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതെ അവസാനം അവർ ഞങ്ങൾക്കൊരു മൊമെൻറ്റവും തന്ന് അവരോട് തൽക്കാലത്തേക്ക് ഒരു ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
അപ്പോൾ അതെ, നമ്മുടെ ഈ ലൈഫ് ആൻഡ് ഷൈൻ എന്ന് പറയുന്ന പ്ലേ സ്കൂളിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ആലുവ യു സി കോളേജിൽ നിന്നും പറവൂർ കവലയിലോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ പ്ലേ സ്കൂൾ വരുന്നത്. അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.